വിശുദ്ധ കുർബാന അനുഭവത്തിൻ്റെ മഹാസന്തോഷത്തിലേക്ക് നിങ്ങളെ വീണ്ടും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ധ്യാനവിചാരത്തിൽ നമ്മൾ പങ്കുവച്ചത് സമാധാനവും പ്രത്യാശയുമെന്ന വിശുദ്ധ കുർബാനയിലെ വളരെ പ്രധാനപ്പെട്ട രണ്ട് പദങ്ങളാണ്. അതേ തുടർന്ന് നമ്മുടെ കുർബാനയിൽ വരുന്നത് സ്വർഗസ്വനായ പിതാവേ എന്ന പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന കഴിയുമ്പോൾ സങ്കീർത്തനത്തിന് മുൻപായി പുരോഹിതൻ്റെ മൂന്ന് ശ്ലോസകൾ അല്ലെങ്കിൽ പ്രാർത്ഥനകളുണ്ട്. ഞായറാഴ്ചകളിലും സാധാരണ തിരുനാളുകളിലും ചൊല്ലുന്നത്, കർത്താവിൻ്റെ തിരുനാളുകളിലും മറ്റ് പ്രധാന തിരുനാളുകളിലും ചൊല്ലുന്നത്, സാധാരണ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുന്നത്. ഈ മൂന്ന് ശ്ലോസായാലും വിശുദ്ധ കുർബാനയാകുന്ന മഹാരഹസ്യത്തെ പടിപടിയായി വെളിപ്പെടുത്തുന്ന സുന്ദരമായ ചില ദൈവശാസ്ത്രപരമായ പദങ്ങളുണ്ട്. ആ പദങ്ങളുടെ അർത്ഥത്തിലേക്കാണ് ഇനി മുതലുള്ള നമ്മുടെ ചിന്തകൾ പങ്കുവയ്ക്കപ്പെടുന്നത്. ഞായറാഴ്ചകളിലും സാധാരണ തിരുനാളുകളിലും പ്രാർത്ഥിക്കുന്ന ആദ്യത്തെ പ്രാർത്ഥന ഇങ്ങനെയാണ്: ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മനുഷ്യവംശത്തിൻ്റെ നവീകരണത്തിനും രക്ഷയ്ക്കും വേണ്ടി അങ്ങയുടെ പ്രിയപുത്രൻ കാരുണ്യപൂർവ്വം നൽകിയ ദിവ്യരഹസ്യങ്ങളുടെ പരികർമ്മത്തിന് ബലഹീനരായ ഞങ്ങളെ ശക്തരാക്കണമേ. ഇതിലെ മിക്കവാറും എല്ലാ വാക്കുകളും വളരെ പ്രധാനപ്പെട്ടതാണ്. അതിലൊന്ന് രണ്ട് പദങ്ങൾ നമ്മൾ ധ്യാനിക്കാനായിട്ട് എടുക്കുകയാണ്. അതിൽ നമ്മൾ ഇന്ന് ധ്യാനിക്കുന്നത് അങ്ങയുടെ പ്രിയപുത്രൻ കാരുണ്യപൂർവ്വം നൽകിയ ദിവ്യരഹസ്യങ്ങൾ. കാരുണ്യം, ദിവ്യ കാരുണ്യം, വിശുദ്ധ കുർബാനയെ നമ്മൾ വിളിക്കുന്നത് തന്നെ ദിവ്യ കാരുണ്യമെന്നാണ്. കുർബാന മുഴുവൻ ദൈവത്തിൻ്റെ കരുണയുടെ ആഘോഷമാണ്. കുർബാന മുഴുവൻ, കുർബാന ദൈവത്തിൻ്റെ കരുണയാണ്. അതിനപ്പുറത്ത് കുർബാനയെ നമുക്ക് നിർവചിക്കാനായിട്ടാവില്ല. അപ്പം എന്താണ് ഈ കരുണ, ദൈവീക കരുണ അർത്ഥമാക്കുന്നതെന്നാണ് നമ്മളിപ്പോഴും ധ്യാനിക്കുന്നത്. ജോൺ പോൾ രണ്ടാമൻ പാപ്പ പറയുകയാണ്, ദൈവത്തിൻ്റെ കരുണയുടെ അത്ഭുതമാണ് ഓരോ വിശുദ്ധ കുർബാനയും. യുക്കരിസ്റ്റ് ഈസ് ദ മിറക്കിൾ ഓഫ് ഗോഡ്സ് മേഴ്സി. ദൈവത്തിൻ്റെ കരുണ ഇത്രയും അത്ഭുതം പ്രവർത്തിക്കുന്ന മറ്റൊരു നിമിഷം നമ്മുടെ ജീവിതത്തിലില്ല. മിറക്കിൾ ഓഫ് ഗോഡ്സ് മേഴ്സി. പോൾ ആറാമൻ മാർപ്പാപ്പ ഇങ്ങനെ പറഞ്ഞു, ഓരോ സക്രാരിയും ജീവിക്കുന്ന ദൈവത്തിൻ്റെ കരുണയുടെ ഹൃദയമാണ്. ഓരോ സക്രാരിയും ജീവിക്കുന്ന ദൈവത്തിൻ്റെ കരുണയുടെ ഹൃദയമാണ്. ദ ഹാർട്ട് ഓഫ് മേഴ്സി ഓഫ് ഗോഡ്. അദ്ദേഹം ഇങ്ങനെ കൂട്ടിച്ചേർത്തു, കുത്തിത്തുളയ്ക്കപ്പെട്ട ഹൃദയത്തിൽ നിന്നും ഒഴുകുന്ന ഓരോ തുള്ളിച്ചോരയും ഈ കരുണയുടെ അടയാളമാണ്. കർത്താവിൻ്റെ വിലാപ്പുറത്ത് നിന്നൊഴുകുന്ന ഓരോ തുള്ളിച്ചോരയും ഇസ് എ സൈൻ, ഇസ് എ റെവലേഷൻ ഓഫ് ദ മേഴ്സി ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ കരുണയുടെ ഏറ്റവും വലിയ വെളിപ്പെടുത്തലാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുകയാണ്, വിശുദ്ധ കുർബാന ബലവാനുള്ള സമ്മാനമല്ല. ഇറ്റ് ഇസ് നോട്ട് എ ഗിഫ്റ്റ് ടു ദ റിച്ച്. ബലവാനുള്ള സമ്മാനമല്ല, മറിച്ച് ബലഹീനർക്കും രോഗികൾക്കുമുള്ള കരുണയുടെ ഔഷധമാണ്. ദ മെഡിസിൻ ഓഫ് മേഴ്സി. വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് ദ മെഡിസിൻ ഓഫ് മേഴ്സി, കരുണയുടെ ഔഷധമാണ്. പിതാവായ ദൈവത്തിൻ്റെ കരുണയുടെ മുഖമാണ് ഈശോ. ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പയിലൂടെയാണ് ഈ ഒരു വലിയ ചിന്ത ഈ ലോകത്തിൽ പങ്കുവയ്ക്കപ്പെട്ടത്. ഈശോ എന്ന് പറയുന്നത് പിതാവായ ദൈവത്തിൻ്റെ കരുണയുടെ മുഖമാണ്. പിതാവിൻ്റെ കരുണ പൂർണ്ണമായി വെളിപ്പെട്ടത് പുത്രൻ്റെ ബലിയിലാണ്. യോഹന്നാൻ്റെ സുവിശേഷം 3:16 നമ്മൾ വായിക്കുന്നില്ലേ, തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു എന്ന് പറഞ്ഞാൽ ദൈവം
ഇതിനപ്പുറത്തൊരു കരുണ ലോകത്തോട് കാണിക്കാനായിട്ടില്ല. തൻ്റെ സ്വന്തം പുത്രനെ കുരിശിൽ ബലിയായി നൽകാൻ, ബലിയായി നൽകാൻ, നൽകാൻ എന്ന വാക്കിന് കുരിശിൽ ബലിയായി എന്നോട് അർത്ഥം കൂടിയുണ്ട്. തരിക മാത്രമല്ല, പക്ഷേ ആ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് വാക്കിന് കുരിശിൽ ബലിയായി എന്നൊരു അർത്ഥം കൊണ്ട്. അപ്പം തൻ്റെ ഏകപുത്രനെ കുരിശിൽ ബലിയായി നൽകാൻ തക്കവണ്ണം ദൈവം അത്രമാത്രം കരുണ ലോകത്തോട് കാട്ടി എന്നുള്ളതാണ്. വേദപുസ്തകം മുഴുവൻ സത്യത്തിൽ കരുണയുടെ ദൈവത്തെയാണ് നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്നത്. ദൈവത്തിൻ്റെ ഈ കരുണ എന്ന് പറയുന്ന ചിന്തയിലേക്ക് വരുന്നതിന് മുമ്പ് ഈ കരുണയും സ്നേഹവും തമ്മിൽ വ്യത്യാസമുണ്ട്. ഉണ്ട്, ലവ് ആൻഡ് മേഴ്സി. കരുണയും സ്നേഹവും തമ്മിൽ വ്യത്യാസമുണ്ട്. ഉണ്ട്, സ്നേഹമെന്ന് പറയുന്നത് നമുക്ക് അവകാശപ്പെടാം. ഭാര്യയ്ക്ക് ഭർത്താവിൻ്റെ സ്നേഹം അവകാശപ്പെടാം, ഭർത്താവിന് ഭാര്യയുടെ സ്നേഹം അവകാശപ്പെടാം, മക്കൾക്ക് മാതാപിതാക്കളുടെ സ്നേഹം അവകാശപ്പെടാം, തിരിച്ച് മാതാപിതാക്കൾക്കും മക്കളുടെ സ്നേഹം അവകാശപ്പെടാം. പക്ഷേ കരുണ എന്ന് പറയുന്നത് അവകാശപ്പെടാൻ ഒന്നുമില്ലാതെ, അർഹതയില്ലാതെ നമ്മുടെ മേൽ ചൊരിയപ്പെടുന്നതാണ് കരുണ എന്ന് പറയുന്നത്. അപ്പൊ ദൈവത്തിൻ്റെ കരുണ എന്ന് പറയുന്നത് മനുഷ്യന് ഒരു അർഹതയും ഇല്ലാതെ, അവകാശപ്പെടാൻ ഒന്നുമില്ലാതെ മനുഷ്യൻ്റെ മേൽ ദൈവം ചൊരിഞ്ഞതാണ് ദൈവത്തിൻ്റെ കരുണ. അതുകൊണ്ടാണ് വേദപുസ്തകത്തിൽ മുഴുവൻ നമ്മളിത് കാണുന്നത്. ഒരു കരുണയുടെ ദൈവത്തെയാണ് നമ്മൾ കാണുന്നത്. ഈ കരുണയുടെ ദൈവത്തെ അവതരിപ്പിക്കപ്പെടുന്ന വേദപുസ്തകത്തിൻ്റെ ആരംഭ താളുകൾ മുതൽ നമുക്ക് കാണാൻ കഴിയും. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്ന ദൈവം ദൈവത്തിൻ്റെ കരുണയിൽ നിന്നാണ് പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നത്. മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചു, സ്വന്തം ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു. എന്നിട്ട് മനുഷ്യന് കൊടുക്കുന്ന ജീവൻ തൻ്റെ സ്വന്തം ജീവനാണ്. മനുഷ്യനെ മണ്ണുകൊണ്ട് രൂപപ്പെടുത്തിയിട്ട് അവൻ്റെ ജീവൻ ഊതിയെന്നാണ് പറയുന്നത്. അപ്പൊ ദൈവത്തിൻ്റെ ജീവൻ തന്നെയാണ് ദൈവം മനുഷ്യൻ നൽകുന്നത്. ദൈവം ദൈവത്തിനൊരു പേരിട്ടു. എന്താണ് ദൈവം ദൈവത്തിനിട്ട പേര്? ഞാൻ ആകുന്നവനാണ്. ഞാൻ ആകുന്നവനാണ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ഞാൻ ആയിരിക്കുന്നവനാണ്. എവിടെയാണ് ദൈവം ആയിരിക്കുന്നത്? മനുഷ്യൻ്റെ കൂടെ ആയിരിക്കുന്ന ദൈവം. ഗോഡ് കനോട്ട് ബി ബട്ട് വിത്തൗട്ട് മാൻ. മനുഷ്യൻ്റെ കൂടെ അല്ലാതെ ദൈവത്തിനായിരിക്കാൻ പറ്റില്ല. ഇപ്പൊ ഈ കരുണ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സ്വഭാവമാണ്. മനുഷ്യൻ്റെ കൂടെ വസിക്കുന്നൊരു ദൈവം. മനുഷ്യൻ പാപത്തിൽ വീണു പോകും എന്ന് തിരിച്ചറിയുന്ന ദൈവം, പാപത്തിൽ വീണു പോകുന്ന മനുഷ്യൻ രക്ഷിക്കാൻ അനാദിയിലേ തൻ്റെ സ്വന്തം പുത്രനെ ബലിയായി നിയോഗിക്കുന്ന ദൈവത്തിൻ്റെ കരുണ. ആ പുത്രൻ കാലത്തിന് തികവിൽ, സമയത്തിൻ്റെ പൂർണ്ണതയിൽ മനുഷ്യാവതാരം ചെയ്ത് ഈ ഭൂമിയിലെത്തുന്നു. മനുഷ്യനെ പോലെയായി മനുഷ്യൻ്റെ പാപം അവൻ്റെ ശരീരത്തിൽ ഏറ്റെടുത്ത് പാപത്തിന് ശിക്ഷ അനുഭവിച്ച് പാപത്തിൻ്റെ വേദനം മരണമായി സ്വീകരിച്ച് കുരിശിൽ അവൻ ബലിയായി തീർന്നു. ഇതെല്ലാം ദൈവത്തിന് മനുഷ്യനോടുള്ള കരുണയുടെ വെളിപ്പെടുത്തലാണ്. പുറപ്പാടിൻ്റെ പുസ്തകം 33:19 ദൈവത്തിൻ്റെ പരമശക്തിയെയും പരമാധികാരത്തെയും കുറിച്ച് പറയുന്നുണ്ട്. ദൈവം പരമശക്തനും പരമ അധികാരിയുമാണ്. എന്താണ് ദൈവത്തിൻ്റെ ശക്തിയും അധികാരവും? ദൈവത്തിൻ്റെ ശക്തിയും അധികാരവും ദൈവം കാട്ടിയത് മനുഷ്യനോടുള്ള കാരുണ്യത്തിലാണ്. അതുകൊണ്ടാണ് ദൈവം പുറപ്പാടിൻ്റെ 33:19 ദൈവം ഇങ്ങനെ പറയുകയാണ്. എനിക്കിഷ്ടമുള്ളവനിൽ ഞാൻ പ്രസാദിക്കും, എനിക്കിഷ്ടമുള്ളവനോട് ഞാൻ കരുണ കാണിക്കും. അത് എൻ്റെ ശക്തിയും എൻ്റെ അധികാരവുമാണ്. ആരോടാണ് ഞാൻ കരുണ കാണിക്കേണ്ടത്? ആരോടാണ് ഞാൻ എൻ്റെ
ഞാൻ പ്രസാദിക്കേണ്ടത് അതെൻ്റെ അധികാര സീമയിൽപ്പെട്ട കാര്യമാണ്. എന്താണ് ദൈവത്തിൻ്റെ അധികാരവും ദൈവത്തിൻ്റെ ശക്തിയും അവൻ പ്രകടമാക്കിയത് മനുഷ്യനോടുള്ള കരുണയിലാണ്, കാരുണ്യത്തിലാണ്. പുറപ്പാടിൻ്റെ പുസ്തകം 34:5-7 5 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നു, അവിടുന്ന് ഇപ്രകാരം ഉത്ഘോഷിച്ചുകൊണ്ട് അവൻ മുൻപിലൂടെ കടന്നുപോയി. ദൈവം കർത്താവ് മേഘത്തിൽ ഇറങ്ങി വന്ന് അവൻ്റെ അടുക്കൽ നിൽക്കുകയും കർത്താവ് എന്ന തൻ്റെ നാമം പ്രഖ്യാപിക്കുകയും ചെയ്തു. അവിടുന്ന് ഇപ്രകാരം ഉത്ഘോഷിച്ചുകൊണ്ട് അവൻ്റെ മുൻപിലൂടെ കടന്നുപോയി. കർത്താവ് കാരുണ്യവാനും കൃപാനിധിയുമായ ദൈവം, കോപിക്കുന്നതിൽ വിമുഖൻ, സ്നേഹത്തിലും വിശ്വസ്തതയിലും അത്യധാരൻ, തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും ക്ഷമിച്ചുകൊണ്ട് ആയിരങ്ങളോട് കരുണ കാണിക്കുന്നവൻ. അപ്പൊ ദൈവത്തിന്റെ വിശ്വസ്തത എന്ന് പറയുന്നത് എന്താണ്? ദ ഫെയ്ത്ത്ഫുൾനെസ് ഓഫ് ഗാഡ് ഈസ് ഹിസ് മേഴ്സി. ദൈവത്തിന്റെ വിശ്വസ്തത എന്ന് പറയുന്നത് ദൈവം പ്രകടമാക്കിയത് മനുഷ്യനോടുള്ള കരുണയിലാണ്. അപ്പൊ വേദപുസ്തകത്തിൽ മുഴുവൻ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ കാരുണ്യത്തിന്റെ ദൈവത്തെയാണ്. സങ്കീർത്തനങ്ങൾ മുഴുവൻ ഈ കാരുണ്യത്തെയാണ് പ്രഘോഷിക്കുന്നത്. 86:15 ദൈവത്തിൻ്റെ കരുണയെ സങ്കീർത്തകൻ പ്രഘോഷിക്കുകയാണ്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഈ ദൈവത്തിൻ്റെ കരുണയാണ് മനുഷ്യൻ്റെ മധ്യത്തിലേക്ക് മാംസമായിട്ട് അവതരിക്കുന്നത്. യോഹന്നാൻ സുവിശേഷം 1:14 വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു, അവിടുന്ന് തന്നെ തന്നെ ബലിയായി മനുഷ്യനെ രക്ഷിക്കാൻ കാൽവരിയിൽ യാഗമായി തീർന്നു. ഇപ്പൊ കാൽവരിയിൽ പൂർത്തിയായ ഈ ബലി മനുഷ്യനോടുള്ള അവസാനിക്കാത്ത സ്നേഹത്തെ പ്രതി അവിടുന്ന് വിശുദ്ധ കുർബാന എന്ന് പറയുന്ന വലിയ കൂദാശയാക്കി മാറ്റി. അതിൻ്റെ വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് മുഴുവൻ ദ സെലബ്രേഷൻ ഓഫ് ദ മേഴ്സി ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ കരുണയുടെ ആഘോഷമാണ്. അതുകൊണ്ടാണ് ജോൺ പോൾ രണ്ടാമൻ പാപ്പ പറഞ്ഞത്, ദ മിറക്കിൾ ഓഫ് മേഴ്സി. എവറി യുക്രിസ്റ്റിക് സെലബ്രേഷൻ ഈസ് ദ മിറക്കിൾ ഓഫ് മേഴ്സി ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ കരുണയുടെ അത്ഭുതമാണ് ഓരോ വിശുദ്ധ കുർബാനയുടെയും ആഘോഷം എന്ന് പറയുക. ഇനി നമ്മുടെ കുർബാനയിലേക്ക് എത്തുമ്പോൾ, സിറോ മലബാർ കുർബാനയിലേക്ക് എത്തുമ്പോൾ നമുക്ക് പറയാൻ പറ്റും, സത്യത്തിൽ നമ്മുടെ കുർബാന മുഴുവൻ ഒരു കാരുണ്യത്തിൻ്റെ കടലാണ്. അത്രമാത്രം കരുണ, കാരുണ്യം എന്ന വാക്ക് കുർബാനയിൽ നമുക്ക് കാണാൻ കഴിയും. കുർബാന മുഴുവൻ ദൈവത്തിൻ്റെ കരുണയുടെ ഒരു അവസാനിക്കാത്ത സാന്നിധ്യമാണ്, അവസാനിക്കാത്ത സാന്നിധ്യമാണ്. മത്തായിയുടെ സുവിശേഷം ഏറ്റവും അവസാനത്തെ വാക്യത്തിൽ ഈശോ എന്താ പറഞ്ഞത്? ഞാൻ എന്നും നിങ്ങളുടെ ഉണ്ടായിരിക്കും, ലോകാവസാനം വരെ ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. കാരണം എൻ്റെ സാന്നിധ്യം ഒരിക്കലും അവസാനിക്കുന്നില്ല. അവസാനിക്കാത്ത സാന്നിധ്യം എന്ന് പറയുന്നത് വിശുദ്ധ കുർബാനയാണ്. നമ്മുടെ കുർബാനയിൽ ഈ കരുണയെ സൂചിപ്പിക്കുന്ന 2 പദങ്ങളുണ്ട്. ആ പദങ്ങളുടെ അർത്ഥം മനസ്സിലാക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ കരുണ ഇത്രത്തോളം ആഴമുള്ളതാണെന്ന് നമ്മൾ തിരിച്ചറിയുന്നത്. സുറിയാനിൽ ഉപയോഗിക്കുന്ന ആദ്യത്തെ വാക്ക് റഹുമേ എന്ന വാക്കാണ്. റഹുമേ, അതിന് അർത്ഥം കരുണ എന്നാണ്. 2 വാക്ക് ഹ്നാന എന്നാണ്. ഹ്നാന എന്ന വാക്കിൻ്റെ അർത്ഥം ദയ എന്നാണ്. റഹ്മ എന്ന വാക്ക് 77 പ്രാവശ്യവും ദയ എന്ന വാക്ക് 17 പ്രാവശ്യവും നമ്മുടെ കുർബാനയിൽ ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ റഹ്മ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? കരുണയെന്നാണ് നമ്മൾ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതെങ്കിലും അതിൻ്റെ റൂട്ട് മീനിങ് റഹ്മ എന്ന സുറിയാനി വാക്ക് വരുന്ന ഒരു അറബിക് റൂട്ടിൽ നിന്നാണ്. റിഹം, റഹ്മേ, അതിൻ്റെ ആദ്യത്തെ അർത്ഥം യൂട്രസ്, ഗർഭപാത്രം എന്നാണ്. പെട്ടെന്ന് നമുക്ക് വളരെ വിചിത്രമായി തോന്നും, എന്താണ് ഈ റഹ്മ എന്ന വാക്ക് കാരുണ്യത്തിനു വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്? കാരണം ആ വാക്കിൻ്റെ അർത്ഥം ഗർഭപാത്രം, ഒരു സ്ത്രീയുടെ ഗർഭപാത്രം എന്നാണ്. പക്ഷേ ഒരമ്മയ്ക്ക് കുഞ്ഞിനോടുള്ള സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രകടനം കരുതൽ, ക്ഷമ, സ്നേഹം, വാത്സല്യം, ഇതൊക്കെ അവൾ ആ കുഞ്ഞിനോട് പ്രകടിപ്പിക്കുന്നത് ആ കുഞ്ഞ് അമ്മയുടെ ഉദരത്തിലായിരിക്കുന്ന, ഗർഭത്തിലായിരിക്കുന്ന അവസ്ഥയിലാണ്. എന്ത് വലിയ കരുതലാണ് ഒരു സ്ത്രീ അവളുടെ കുഞ്ഞിന് ഈ ഗർഭകാലത്ത് നൽകുന്നതെന്ന് ഓർക്കുക. അതിനുപയോഗിച്ചിരിക്കുന്ന വാക്കതാണ്, റഹ്മേ.
അപ്പൊ ദൈവത്തിന്റെ കരുണയ്ക്ക് റഹുമ എന്ന വാക്ക് ഉപയോഗിക്കുമ്പോൾ ഒരു സ്ത്രീയുടെ ഗർഭപാത്രവുമായിട്ട് അതിന് ബന്ധമുണ്ട് എന്ന് പറയുമ്പോൾ അതിനർത്ഥം എന്താ? ദൈവത്തിൻ്റെ ഈ കരുണയുടെ പ്രത്യേകത, ഒരമ്മ തൻ്റെ കുഞ്ഞിനെ ഗർഭത്തിലായിരിക്കുമ്പോൾ ആ കുഞ്ഞിനോട് എങ്ങനെയൊക്കെയാണോ സ്നേഹം കാണിക്കുന്നത്, വാത്സല്യം കാണിക്കുന്നത്, കരുതൽ കാണിക്കുന്നത്, 10 മാസം ആ കുഞ്ഞിനെ ഉദരത്തിൽ വഹിക്കാനുള്ള ക്ഷമ, ഇതെല്ലാം ആ റഹുമ എന്ന വാക്കിനകത്തുണ്ടെന്നുള്ളതാണ്. അപ്പം അതേ വാക്കാണ് ദൈവത്തിൻ്റെ കരുണയെ സൂചിപ്പിക്കാൻ വിശുദ്ധ കുർബാനയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം കുർബാനയിൽ ദൈവത്തിൻ്റെ കരുണ എന്ന് പറയുമ്പോൾ എന്താണ്? ഒരമ്മയ്ക്ക് തൻ്റെ കുഞ്ഞിനോടുള്ള വാത്സല്യത്തിൻ്റെ പരമാവധിയാണ് റഹുമേ. അതിൻ്റെ ആഘോഷമാണ് ഓരോ വിശുദ്ധ കുർബാനയും. അപ്പം വേറെങ്ങും കാണാത്ത ഒരു വാത്സല്യം. അതുകൊണ്ടല്ലേ തിരുവചനങ്ങൾ, ഒരു അമ്മയ്ക്ക് തൻ്റെ കുഞ്ഞിനെ മറക്കാൻ പറ്റുമോ? അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ല എന്ന് ഏശയ്യ പ്രവാചകനിലൂടെ പറഞ്ഞ എന്തുകൊണ്ടാണ്? കാരണം ഒരമ്മയ്ക്ക് കുഞ്ഞിനോടുള്ള വാത്സല്യം, പ്രത്യേകിച്ച് ഗർഭത്തിലായിരിക്കുമ്പോഴുള്ള വാത്സല്യം എന്ന് പറയുന്നത് ഈ ലോകത്തിൽ ഒരു സ്ഥലത്തും ആർക്കും കിട്ടാത്ത ഒരു കരുണയുടെ നിമിഷങ്ങളാണത്. അതാണ് ഓരോ വിശുദ്ധ കുർബാനയിലും ഉപയോഗിച്ചിരിക്കുന്ന റഹ്മ എന്ന വാക്കിൻ്റെ അർത്ഥം. അതാണ് 77 പ്രാവശ്യം കുർബാനയിൽ ഈ റഹ്മ എന്ന വാക്കുണ്ടെങ്കിൽ, നീ ഓരോ പ്രാവശ്യം കുർബാനയ്ക്ക് എത്തുമ്പോഴും നീ ഓർക്കണം, ദൈവം നിന്നെ എങ്ങനെയാണ് ആ കുർബാനയുടെ സമയത്ത് കരുതുന്നത്, എങ്ങനെയാണ് ചേർത്ത് പിടിക്കുന്നത്. ഒരമ്മ തൻ്റെ ഗർഭപാത്രത്തിലെ കുഞ്ഞിനെ ഇങ്ങനെ ചേർത്ത് പിടിക്കുന്ന പോലെ വാത്സല്യത്തോടെ, ക്ഷമയോടെ, കരുതലോടെ, നിനക്കൊരു അപകടവും വരരുത്, എൻ്റെ കുഞ്ഞിനൊരു ബുദ്ധിമുട്ടും ഉണ്ടാവരുതെന്ന് കരുതിക്കൊണ്ട് അവൾ അങ്ങനെ ആ കുഞ്ഞിനെ സംരക്ഷിക്കുന്ന സംരക്ഷണമാണ് റഹ്മേ. ഇതാണ് ദൈവത്തിൻ്റെ കരുണ എന്ന് പറയുന്നത്. എൻ്റെ പ്രിയരെ, ഇതൊക്കെ ഒന്ന് ധ്യാനിക്കുമ്പോൾ നമുക്ക് കുർബാനയെ സ്നേഹിക്കാതിരിക്കാൻ പറ്റുമോ? ദൈവത്തിൻ്റെ കരുണ ഒരമ്മയുടെ ഗർഭപാത്രത്തിൽ ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന വാത്സല്യത്തിൻ്റെ നിറവാണ്. റഹ്മ എന്ന വാക്കിന് കൊടുത്തിരിക്കുന്ന രണ്ടാമത്തെ അർത്ഥം സഹതപിക്കുക എന്നാണ്. സഹതപിക്കുക, സഹതപിക്കുക എന്ന് പറഞ്ഞാൽ കൂടെ സഹിക്കുക, ഏറ്റെടുത്ത് സഹിക്കുക, പങ്കുവെച്ച് സഹിക്കുക. അതാണ് സഹതപിക്കുക എന്ന വാക്കിൻ്റെ അർത്ഥം. അതാണ് ഓരോ വിശുദ്ധ കുർബാനയ്ക്ക് നീ എത്തുമ്പോഴും നീ ഓർക്കണം, ദൈവത്തിൻ്റെ റഹ്മേ, ദൈവത്തിൻ്റെ കരുണ എന്ന് പറയുന്നത് നിന്റെ കൂടെ സഹിക്കുന്ന ഒരു ദൈവത്തെ, നിന്റെ സങ്കടങ്ങളെ ഏറ്റെടുത്ത് സഹിക്കുന്ന ഒരു ദൈവത്തെ. അത് വിശുദ്ധ കുർബാനയിൽ മാത്രമാണ് നമുക്കുള്ളത്. ഏറ്റെടുക്കലും വീണ്ടെടുക്കലും ഉള്ളത് വിശുദ്ധ കുർബാനയിലാണ്. നമ്മൾ ആരുടെയൊക്കെ അടുത്ത് പോയി നമ്മുടെ സങ്കടങ്ങളും വിഷമങ്ങളും കൗൺസിലിങ്ങിലൂടെ പറഞ്ഞേ? എല്ലാ ധ്യാന മന്ദിരങ്ങളിലും ചെല്ലുമ്പോൾ ആൾക്കാർ ഓടി നടക്കുകയാണ് കൗൺസിലിംഗ്. എന്താ കൗൺസിലിംഗ് എന്ന് പറയുന്നത്? നമ്മുടെ സങ്കടങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളും ആരോടെങ്കിലും നമ്മൾ ഷെയർ ചെയ്യുന്നു, അദ്ദേഹം ഒരു ആശ്വാസം നമുക്ക് തരും, അതിനപ്പുറത്തൊന്നും അദ്ദേഹം ചെയ്യില്ല. ആരെങ്കിലും നമ്മുടെ സങ്കടങ്ങളും വേദനകളും ഏറ്റെടുക്കുമോ? ഏറ്റെടുക്കുമോ? എനിക്ക് നിന്റെ വേദന വേണം, എനിക്ക് നിന്റെ സങ്കടം വേണം, എനിക്ക് നിന്റെ രോഗം വേണം എന്ന് പറഞ്ഞ് അത് ഏറ്റെടുക്കും. അങ്ങനെ ഏറ്റെടുക്കൽ നടക്കുന്ന ഒറ്റ സ്ഥലമേ ഉള്ളൂ, അത് വിശുദ്ധ കുർബാനയിലെ ദൈവത്തിൻ്റെ കരുണയാണ്. അതുകൊണ്ടാണ് റഹ്മ എന്ന് വാക്കുപയോഗിച്ചിരിക്കുന്നത്. ഒരുപിടി സങ്കടങ്ങളും വേദനകളും കഷ്ടപ്പാടുകളും ജീവിതത്തിൻ്റെ ദുരിതങ്ങളും ഒക്കെയായി കണ്ണീരോടെ നീ ബലിപീഠത്തിലേക്ക് എത്തുമ്പോൾ നിന്നെ ഇങ്ങനെ നോക്കി പറഞ്ഞുവിടുന്നവനല്ല, നിന്റെ സങ്കടങ്ങളെയും വേദനകളെയും തൻ്റെ സ്വന്തം കുരിശിനോട് അവൻ ചേർത്ത് വെക്കുന്നു, അവൻ്റെ ബലിപീഠത്തോട് അവൻ ചേർത്ത് വെക്കുന്നു. അതാണ് റഹ്മേ, അതിൻ്റെ ആഘോഷമാണ് വിശുദ്ധ കുർബാന. അപ്പം അവിടെയൊക്കെ സത്യത്തിൽ നമ്മൾ എന്തുമാത്രം ബലപ്പെടുകയാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. കുർബാനയിലേക്ക് എത്തുമ്പോൾ ദൈവത്തിൻ്റെ ഈ കരുണയെ, ഈ കൂടെ വസിക്കുന്ന ഒരു ദൈവത്തെ, ഏറ്റെടുക്കുന്ന ഒരു ദൈവത്തെയാണ്. അതിന് ഇംഗ്ലീഷിൽ കമ്പാഷൻ, കമ്പാഷൻ, ലത്തീൻ ഭാഷയിൽ കും പാതിരെ, കും പാത്രി എന്ന് പറഞ്ഞാൽ കൂടെ സഹിക്കുക എന്നൊരർത്ഥമാണ്. അപ്പോൾ മനുഷ്യനോടൊപ്പം സഹിക്കുന്ന ഒരു ദൈവത്തെ നമുക്ക് വിശുദ്ധ കുർബാനയിൽ അനുഭവിക്കാൻ കഴിയുന്നു. കുർബാനയിൽ ഉപയോഗിക്കുന്ന രണ്ടാമത്തെ വാക്ക് ഹനാന, ദയ. ദയ എന്ന വാക്കിന് താല്പര്യം എന്നൊരർത്ഥം കൂടിയുണ്ട്. താല്പര്യം, ദൈവം ദയാപരനാണ്,
ദൈവത്തിൻ്റെ മുഖമുദ്രയാണ് ദയയെന്ന് സങ്കീർത്തകൻ പറയുകയാണ്. 86:15-17 പറയുകയാണ്, ദൈവത്തിൻ്റെ മുഖമുദ്രയാണ്. ദൈവത്തിൻ്റെ മുഖം എപ്പോഴും ദയയുടെ മുഖമാണ്. മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് എത്തുന്ന ദൈവത്തിൻ്റെ ദയയുടെ മുഖം. നമ്മുടെ കുർബാനയിൽ ഈ 77 പ്രാവശ്യം കാരുണ്യവും അല്ലെങ്കിൽ റഹ്മ എന്ന വാക്കും 17 പ്രാവശ്യം ഹ്രാന എന്ന വാക്കും പല സ്ഥലങ്ങളിൽ പല ട്രാൻസ്ലേഷൻസിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ചില സ്ഥലങ്ങളിൽ കരുണാസമ്പന്നൻ, ദൈവം കുർബാനയിലെ ദൈവം കരുണയുടെ സമ്പത്താണ് അവൻ, കരുണാസമ്പന്നനാണ് അവൻ. കാരുണ്യവാനായ പിതാവേ, കാരുണ്യപൂരിതനായ പിതാവേ, കാരുണ്യവാനായ ദൈവം, എല്ലാറ്റിനെയും കരുണാപൂർവം ഭരിക്കുന്ന കാരുണ്യവാനായ ദൈവമേ, ഭരിക്കുന്ന കാരുണ്യവാനായ, നമ്മുടെ കുർബാനയിലെ പ്രാർത്ഥനയാണ്, എല്ലാറ്റിനെയും കൃപാപൂർവം കാരുണ്യപൂർവം ഭരിക്കുന്ന കാരുണ്യ. ഭരണ ഭരിക്കുക എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് ദബർ എന്നൊരു വാക്കാണ്. ആ വാക്കിൻ്റെ അർത്ഥം കൂട്ടിക്കൊണ്ടു പോവുക, ഭരിക്കുക, നടത്തുക. ഒരു ആട്, ആട്ടിടയൻ ആടുകളെ ഇങ്ങനെ കൂട്ടിക്കൊണ്ടു പോകുന്നതിനും ആ ആടുകളുടെ കൂടെ വസിക്കുന്നതിനും വേണ്ടി ഉപയോഗിക്കുന്നൊരു വാക്കാണ് സുറിയാനിൽ ദബർ എന്നൊരു വാക്ക്. അപ്പം ആ വാക്കാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. കാരുണ്യപൂർവ്വം ഭരിക്കുന്ന ഒരു ദൈവം. ഇപ്പോൾ ഒരു ആട്ടിടയൻ ആ ആടുകളെ എങ്ങനെ പരിപാലിച്ചുകൊണ്ട് പോകുന്നു, അതുപോലെ മുറിവേറ്റതിനെ തോളിലേറ്റുന്ന ഒരു ഇടയൻ, അതാണ് ദൈവത്തിൻ്റെ കരുണ കുർബാനയിലൂടെ വെളിപ്പെടുന്നത്. കാരുണ്യത്തിൻ്റെ വാതിൽ എന്ന് വിശുദ്ധ കുർബാനയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. കാരുണ്യത്തിൻ്റെ വലങ്കൈ നീട്ടണമേ. വലങ്കൈ എന്ന് പറഞ്ഞാൽ ശക്തിയെയും വിമോചനത്തെയും സംരക്ഷണത്തെയും സൂചിപ്പിക്കുകയാണ്. താവേ, നിന്റെ കാരുണ്യത്തിൻ്റെ വലങ്കൈ നീട്ടണമേ. സകലത്തിൻ്റെ നാഥനായ ദൈവം തന്നെ കാരുണ്യത്തിൻ്റെ സമുദ്രത്താൽ. ഇപ്പോൾ വിശുദ്ധ കുർബാനയിലെ ദൈവത്തിൻ്റെ കാരുണ്യം എന്ന് പറയുന്നത് സമുദ്രം പോലെയാണ്. അതിനൊരു പരിധിയില്ല, അതിനക്കരയില്ല. അതുപോലെ സമുദ്രം പോലെ ദൈവം മനുഷ്യൻ്റെ മേൽ കരുണ ചൊരിയുന്ന കുദാശയാണ് വിശുദ്ധ കുർബാന. കാരുണ്യത്തിൻ്റെ സമ്പത്ത്, അന്ത്യമില്ലാത്ത കാരുണ്യം, കാരുണ്യത്തിൻ്റെ ആധിക്യം, ഇതൊക്കെ നമ്മുടെ കുർബാനയിൽ നമ്മൾ കാണുന്ന വാക്കുകളാണ്. ഇതാണ് വിശുദ്ധ കുർബാന. ദൈവത്തിൻ്റെ പരിധിയില്ലാത്ത, മനുഷ്യന് ഉൾക്കൊള്ളാൻ പറ്റാത്ത, കടലുപോലെ സമുദ്രം പോലെ വിശാലമായ, ആകാശം പോലെ അതിർത്തിയില്ലാത്ത ദൈവത്തിൻ്റെ കരുണ പെരുമഴ പോലെ മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് ചൊരിയുന്ന അത്ഭുതകരമായ നിമിഷങ്ങളാണ് ഓരോ വിശുദ്ധ കുർബാനയുടെ നിമിഷങ്ങൾ. ഇത് തിരിച്ചറിയുന്ന ഒരു ആരാധകൻ്റെ ഭാവം എന്താ? ദൈവത്തിൻ്റെ കരുണയാണ് വിശുദ്ധ കുർബാനയിലൂടെ എനിക്ക് ലഭിക്കുന്നതെന്ന് തിരിച്ചറിയുന്ന ഒരു ആരാധകൻ്റെ ഭാവം, ആന്തരികമായ ഭാവം എന്തായിരിക്കണം? അത് സങ്കീർത്തനം 116:12-13 സങ്കീർത്തൻ ഇങ്ങനെ പറയുന്നുണ്ട്. കർത്താവിൻ്റെ അനുഗ്രഹങ്ങൾക്ക് പകരമായി ഞാൻ എന്തു കൊടുക്കും? ദൈവമേ, ഈ കുർബാനയാകുന്ന നിന്റെ കരുണയ്ക്ക് പകരമായി ഞാൻ എന്താ തരിക? രക്ഷയുടെ കാസ ഉയർത്തിപ്പിടിച്ച് ഞാൻ കർത്താവിൻ്റെ നാമത്തെ പ്രകീർത്തിക്കും. അതാ വിശുദ്ധ കുർബാന. ഈ കരുണയെ തിരിച്ചറിയുന്ന ഒരു ആരാധകൻ്റെ ചുണ്ടിൽ എപ്പോഴും നിറയുന്നത് സ്തുതി, മഹത്വം, ആരാധന എന്നാണ്. അതുകൊണ്ടാണ് ഇതൊരു സ്വർഗീയ നിമിഷങ്ങളാണ് എന്ന് നമ്മൾ പറയുന്നത്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ കുർബാനയിലേക്ക് എത്തുമ്പോൾ ഈ കരുണയുടെ ദൈവത്തെ തിരിച്ചറിയാനായിട്ടാവട്ടെ. അവിടെ ഇവിടെയൊക്കെ നിന്നിങ്ങനെ തുണിഞ്ചാരി ശ്രദ്ധിക്കാതെ എന്തെങ്കിലുമൊക്കെ കണ്ടും കേട്ടുമൊക്കെ പോകാതെ ഇവിടെ ഒരമ്മ തൻ്റെ ഗർഭപാത്രത്തിലെ കുഞ്ഞിനെ ചേർത്ത് പിടിക്കുന്ന പോലെ, ഒരു ആട്ടിടയൻ തൻ്റെ ആടുകളെ കൊണ്ടു നടക്കുന്ന പോലെ, എൻ്റെ വേദനകളെ ഏറ്റെടുക്കുന്ന ഒരു ദൈവം, എൻ്റെ കൂടെ സഹിക്കുന്ന ഒരു ദൈവമാണെന്നുള്ള തിരിച്ചറിവ് വിശുദ്ധ കുർബാനയെ കുറേ കൂടെ സ്നേഹിക്കാൻ നമുക്കിടയാവട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ.